പ്രതിപക്ഷങ്ങളുടെ ശീതയുദ്ധമാതിരി കടക്കുന്നു, കൂട്ടയടി പരസ്യമാകുന്നു. ഒടുവിൽ പരോക്ഷമായ കയ്യാങ്കളി സമൂഹ മാധ്യമങ്ങളിലും. ഇരുപക്ഷങ്ങളും ചേർന്ന് പോകാൻ കഴിയാത്ത സാഹചര്യം. മഹാരാഷ്ട്രയിലെ മഹാനാടകങ്ങൾക്കൊടുവിൽ മന്ത്രിസഭ വെന്റിലേറ്ററിൽ. നമസ്കാരം, ലക്ഷ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഞങ്ങൾ ട്രിപ്പിൾ സ്ട്രോങ് ആണ്, ട്രിപ്പിൾ എഞ്ചിൻ ആണ് എന്നുമൊക്കെ വലിയ തോതിൽ പറഞ്ഞവർ ഇന്ന് പരസ്പരം ചളി വാരിയെറിഞ്ഞു. ഏറ്റുമുട്ടിയും മഹാരാഷ്ട്രയിൽ പുതിയൊരു പോർമുഖം തുറക്കുകയാണ്. കാവട് തള്ളി പോയവരെ ഇന്ന് കാര്യം മാത്രം പരിഗണിക്കുന്നു പോലുമില്ല. അജിത് പവാർ പക്ഷത്തെ പറ്റിയാണ് പറയുന്നത്. ചോദിച്ച വകുപ്പുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ ബി ജെ പിയും ശിവസേനയും തുടരുന്ന സാഹചര്യത്തിൽ എങ്ങനെയും വാങ്ങിച്ചെടുത്തേ മതിയാവൂ എന്ന് ഉറച്ച് ഡൽഹിയിൽ കേന്ദ്ര നേതൃത്വത്തെ കാണാൻ വെച്ചുപിടിച്ചിരിക്കുകയാണ് അജിത് പവാർ. പക്ഷേ അങ്ങ് ഡൽഹിയിൽ എത്തുന്നതിന് മുന്നേ തന്നെ മറ്റൊരടി ഇവിടെ പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞു. മഹാരാഷ്ട്രയിലെ ഭരണപക്ഷം സത്യത്തിൽ ഇപ്പോൾ വറചട്ടിയിൽ വീണ അവസ്ഥയിലാണ്. എൻ സി പിയുടെ കടന്നുവരവ് വളരെ അപ്രത്യക്ഷമായിരുന്നതുകൊണ്ട് തന്നെ പല ശിവസേന നേതാക്കളിലും എം എൽ എമാരിലും കടുത്ത അമർഷം ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. കാരണം അവർക്ക് ലഭിക്കേണ്ടത് മന്ത്രിസ്ഥാനം കൂടിയാണല്ലോ ഇപ്പോൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. തയ്പ്പിച്ചു വെച്ച മന്ത്രിക്കുപ്പായം വെറുതെയായി പോയതിന്റെ അമർഷം മാത്രം. എന്നാൽ അപ്പോൾ അത് പുറത്തു കാണിക്കാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ ആവാത്ത സാഹചര്യത്തിൽ, അതായത് എൻ സി പിയുടെ കടന്നു വന്ന സാഹചര്യത്തിൽ, അവരത് കടിച്ചിറക്കി ചിരിച്ചു നിൽക്കുകയായിരുന്നു എന്ന് തന്നെ വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. ഇപ്പോഴിതാ പരസ്യമായ പോരിനൊരുങ്ങുകയാണ് ഇരു പാർട്ടിയിലെയും മന്ത്രിമാരും എം എൽ എമാരും. സർക്കാരിലെ പുതിയ സഖ്യകക്ഷികളായ അജിത് പവാറിന്റെ എൻ സി പി ഗ്രൂപ്പും മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേനയും തമ്മിലുള്ള യുദ്ധമാണ് ബുധനാഴ്ച റായ്ഗഡ് ജില്ലയുടെ ഗാർഡിയൻ മിനിസ്റ്റർ സ്ഥാനത്തെ ചൊല്ലി ആരംഭിച്ചിട്ടുള്ളത്. പുതുതായി സത്യപ്രതിജ്ഞ ചെയ്ത എൻ സി പി മന്ത്രി അദിതി ദത്തയെ റായ്ഗഡ് ജില്ലയുടെ ഗാർഡിയൻ മിനിസ്റ്ററായി നിയമിക്കുന്നതിനെ താൻ എതിർക്കുന്നതായും, സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ വ്യത്യാസമുള്ളതിനാൽ അതിഥിയേക്കാൾ മികച്ച പ്രവർത്തനം താൻ കാഴ്ചവെക്കുമെന്നുമാണ് ശിവസേന എം എൽ എ ഭരത് ഗോഗാവാലെ പറഞ്ഞത്. ഷിൻഡെ ഫട്നാവിസ് മന്ത്രിസഭയിലെ ആദ്യ വനിതാ മന്ത്രിയും ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയുമാണ് അതിഥി. ഇതേ തുടർന്ന് അജിത് ക്യാമ്പിലെ അമോദ് മിത്കാരി ശക്തമായി തന്നെ ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കുകയുണ്ടായി. ഗോഗാവാലയുടെ ഈ പ്രസ്താവന സ്ത്രീകളെ അപമാനിക്കുന്നതാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൌൺസിലിൽ അജിത്തിന്റെ പാർട്ടിയുടെ ചീഫ് വിപ്പായ മിത്കാരി ഗോഗാവാലയ്ക്കെതിരെ ട്വീറ്റിലൂടെയാണ് തിരിച്ചടിച്ചത്. നിങ്ങൾ ഞങ്ങളെ നേരിട്ട് വെല്ലുവിളിച്ചു. ഗാർഡിയൻ മന്ത്രിസ്ഥാനത്തിനായി പൊറുതി മുട്ടുന്നത് നിങ്ങളുടെ സ്വഭാവത്തിന് യോജിച്ചതാണ്. സ്ത്രീ പുരുഷ വ്യത്യാസമുണ്ടെന്ന താങ്കളുടെ പ്രസ്താവന സ്ത്രീകളെ അവഹേളിക്കുന്നതാണ്, അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നത് പ്രകാരമാണ്. ഇതിനുള്ള മറുപടി നൽകുമെന്നും അദ്ദേഹം തന്റെ ട്വീറ്റിൽ പരാമർശിക്കുകയുണ്ടായി. ഇതോടെ ഒരു പൊട്ടിത്തെറി പാളയത്തിനകത്ത് തന്നെ ഉണ്ടാകുവാനുള്ള സാധ്യതകൾക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. അധികാരത്തിനായുള്ള ഈ നാണംകെട്ട വടംവലിയിൽ സത്യത്തിൽ പെട്ടിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയാണ് അടുത്ത തെരഞ്ഞെടുപ്പിന് ജനങ്ങളെ വഞ്ചിച്ചവർക്ക് അവർ വോട്ട് കുത്തുകയില്ലെന്ന്, പകരം ജനപക്ഷത്തിനൊപ്പം അണിനിരക്കുമെന്ന്. എന്താണെങ്കിലും കണ്ടറിയണം എത്ര നാൾ മെക്കാനിക് ഷോപ്പിൽ കയറാതെ ഈ ട്രിപ്പിൾ എഞ്ചിൻ പിടിച്ചു നിൽക്കുമെന്ന്.